ഇടതുമുന്നണിയിലുള്ള കേരളത്തിലെ ജെ ഡി എസിനെ വെട്ടിലാക്കി ബി ജെ പിയുമായി കൈകോർക്കാൻ കൊടുക്കുന്നു എച്ച് ഡി ദേവഗൌഡ. നാളെ നടക്കുന്ന ഇന്ത്യയെ നേതൃയോഗത്തിൽ ക്ഷണിച്ചാൽ പങ്കെടുക്കും എന്നാണ് ദേവഗൌഡ പറയുന്നത്. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന പ്രതിപക്ഷ യോഗത്തിലേക്ക് ജെ ഡി എസിനെ ക്ഷണിച്ചിട്ടില്ല. എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചെയ്യുന്നത്. ശ്രീകാന്ത്, ഒരിക്കൽ കൂടി വെരി ഗുഡ് മോർണിംഗ്. ഈ എച്ച് ഡി കുമാരസ്വാമിക്ക് അങ്ങനെ വലിയ പ്രത്യയശാസ്ത്ര ഭാരങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ നേരത്തെ പലയാവർത്തി തെളിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നതാണ് അവരുടെ പ്രത്യയശാസ്ത്രം. വേണേ പോയേക്കും അല്ലേ? ഹഷ്മി, ഒരു തമാശ ഇവരെ കുറിച്ച് കോൺഗ്രസ്, ജെ ഡി എസിനെ കുറിച്ചും എച്ച് ഡി കുമാരസ്വാമിയെ കുറിച്ചും കോൺഗ്രസ്സുകാർ ഇവിടെ പറയുന്നത് കാലിച്ചായക്ക് പോലും കാലുമാറുന്നവർ എന്നുള്ള രീതിയിലാണ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതൃയോഗം ഇവിടെ നടക്കുന്ന പശ്ചാത്തലത്തിൽ എൻ ഡി എയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഗൗഡ പരിവാർ ഇപ്പോൾ. കാരണം നാളെ ഡൽഹിയിൽ എൻ ഡി എയുടെ ഒരു യോഗം നടക്കാൻ പോകുന്നുണ്ട്. ആ യോഗത്തിലേക്ക് ക്ഷണം കിട്ടിയാൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എച്ച് ഡി ദേവഗൌഡയും മകനും ആ കുടുംബം ഒന്നാകെ, അതായത് ആ ഗൗഡ പരിവാർ ഒന്നാകെ എൻ ഡി എയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒക്കലിക സമുദായമാണ് അവരുടെ അടിത്തറ. ആ അടിത്തറയിലേക്ക് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇരച്ചു കയറുന്ന കാഴ്ച നമ്മൾ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഓൾഡ് മൈസൂരു റീജിയനിലെ അവരുടെ ഒട്ടുമിക്ക മേഖലകളിലേക്കും ഇരച്ചു കയറാൻ ഡി കെ ശിവകുമാറിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിക്കും സാധിച്ചു. ഭാവിയിലും അവരുടെ ഒരു പൊട്ടൻഷ്യൽ ത്രട്ട് എന്ന് പറയുന്നത് ബി ജെ പി അല്ല, നേരെ മറിച്ച് കോൺഗ്രസ് ആണ് എന്ന തിരിച്ചറിവിലാണ് നിലവിൽ ജെ ഡി എസ് ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ തൽക്കാലം കോൺഗ്രസിനൊപ്പം ചേർന്ന് അത്രയധികം വിശാലമാക്കേണ്ട പ്രതിപക്ഷ മുന്നണി, പകരം തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രമാക്കാം എന്നുള്ളതാണ് കർണാടകയിൽ ഇപ്പോൾ ജെ ഡി എസും എച്ച് ഡി ദേവഗൌഡയും എച്ച് ഡി കുമാരസ്വാമിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഡൽഹിയിൽ നിന്നും ജെ പി നദ്ദയുടെ, അമിത്ഷായുടെ ഒരു ഫോൺ കോളിനായി കാത്തിരിക്കുകയാണ് നിലവിൽ ഓൾഡ് മൈസൂരുവിലെ രാഷ്ട്രീയ ചാണക്യൻ. കാത്തിരുന്ന് കാണാം എന്താകും സംഭവിക്കുക എന്ന്. എന്തായാലും അവർ താജ് വെസ്റ്റൻഡിൽ സോണിയാഗാന്ധി ഒരുക്കുന്ന അത്താഴ വിരുന്നിലേക്ക് ഇന്നില്ല. ശരി, ശ്രീകാന്താണ് ചേർന്നത്.